കാര്യം, കളിയല്ല കാര്യം, കളിയല്ല കാര്യം. അങ്ങനെ ഒരു ക്രിസ്മസ് കഴിഞ്ഞു. ആ നക്ഷത്രം കളയണ്ട, അടുത്ത ക്രിസ്മസിന് ഇടാലോ. സോഫി, നീ ഇതോടെ പോയതാ? ഞാൻ കുറച്ച് കറിവേപ്പില എടുക്കാൻ പോയതാ. ആ ഇത് കളയാതെ എടുത്തു വെച്ചോ, അടുത്ത ക്രിസ്മസിന് വേറെ നക്ഷത്രം വാങ്ങണ്ടല്ലോ. അയ്യേ, ഒരു പിശുക്കൻ. ഇങ്ങനൊക്കെ പിശുക്കയല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ സോഫി മോളെ. എന്നു മുതൽ തുടങ്ങി ഇങ്ങനെ ഒരു ചിന്ത? ഞാൻ പറഞ്ഞില്ലേ, ഇനി മുതൽ ഞാൻ മൊത്തത്തിലൊരു ചേഞ്ച് വരുത്താൻ പോവാ. എത്ര നാളെന്ന് കണ്ടറിയണം. എന്ത് ഹാപ്പി ന്യൂസ്? അപ്പുറത്തെ വീട്ടിലെ ഡേയ്സിയും സണ്ണിച്ചാനുവേ രാവിലെ മുതൽ പുരിഞ്ഞു വഴക്ക്. ഇതാണ് ഹാപ്പി ന്യൂസ്. അയ്യോ ഇവളെ ഇന്ന് ഞാൻ. എടി, അവര് തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിന് നിനക്കെന്താ കഷ്ടം? അവര് തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കേട്ട് രസിച്ചിട്ട് ഹാപ്പി ന്യൂസ് ഒന്നും പറഞ്ഞു വന്നിരിക്കുന്നു. അതെ, എനിക്കിത് ഹാപ്പി ന്യൂസ് തന്നെയാ. കഴിഞ്ഞ ആഴ്ച നടന്നതൊന്നും ആരും പറഞ്ഞാലും ഞാൻ മറക്കൂല. നമ്മുടെ അടുക്കളയിലെ ശകലം വേസ്റ്റ് അവളുടെ പറമ്പിൽ കൊണ്ടിട്ടേനെ. അവളും ഭർത്താവും എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാലോ. എന്നിട്ട് ആൽബിച്ചാൻ അവരുടെ സൈഡിൽ നിന്ന് എന്നെ കൊണ്ട് അവരോട് മാപ്പും പറയിച്ചു. അന്ന് തൊട്ട് അവർക്ക് എന്നെ കാണുമ്പോ കളിയാക്കിട്ട് ഒരു ചിരിയുണ്ട്. നോയം പാടല്ലോ എന്ന് വിചാരിച്ച ഞാൻ എല്ലാം അങ്ങ് സഹിച്ചത്. അന്നേ ഞാൻ വിചാരിച്ചതാ എനിക്ക് നല്ലൊരു സന്ദർഭം ഒത്തുകിട്ടുന്നു. ഓഹോ, അപ്പൊ നീ ഇതുവരെ അതൊന്നും മറന്നില്ല അല്ലേ? എല്ലാം മനസ്സിലിട്ടോണ്ട് നടക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സോഫി മോളെ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല ആൽബിച്ചായ. ആ ഒരു സംഭവം എനിക്ക് എത്രമാത്രം വിഷമം ഉണ്ടാക്കിയെന്ന് അറിയാവോ? എന്റെ സോഫി മോളെ അന്ന് തെറ്റ് മുഴുവൻ നിന്റെ ഭാഗത്തല്ലായിരുന്നോ? നമ്മുടെ വീട്ടിലെ വേസ്റ്റ് എല്ലാം കൂടെ എന്തിനാ നീ അവരോട് പറഞ്ഞിട്ടത്? അത് ശരിയാണോ സോഫി മോളെ? തെറ്റ് മുഴുവൻ നിന്റെ ഭാഗത്തായതുകൊണ്ടാ അവരോട് ക്ഷമ പറയാൻ ഞാൻ നിന്നെ നിർബന്ധിച്ചത്. പിന്നെ കുറച്ച് വേസ്റ്റ് അവരുടെ പറമ്പിലിട്ടതാ ഇത്ര വലിയ തെറ്റു. എന്തായാലും എന്നോട് ചെയ്തതിനൊക്കെ ഇന്ന് അവരനുഭവിക്കുന്നുണ്ട്. അടയും ചക്കരയും പോലെ ജീവിച്ച ഭാര്യവർത്താക്കന്മാരാ ഇന്ന് കീരിയും പാമ്പിനെയും പോലെ പോരടിക്കുന്നത്. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ എല്ലാ വീട്ടിലും പതിവാ. അതിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചു ദിവസം കഴിയുമ്പോ അവരങ്ങ് ഒന്നായിക്കോളും. ഈ ലക്ഷണം കണ്ടിട്ടെ രണ്ടുപേരും ഒന്നാവുന്ന എനിക്ക് തോന്നില്ല. രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടിട്ടെ ഡിവോഴ്സിന്റെ വക്കീൽ എത്തിയാ മതിയായിരുന്നു. ഇങ്ങനൊന്നും ആഗ്രഹിക്കരുത് സോഫി മോളെ. ആഗ്രഹിക്കും ആൽബിച്ചായ, അത്രയ്ക്ക് ദേഷ്യം എനിക്ക് അവരോടുണ്ട്. അവര് തമ്മിലുള്ള വഴക്കിന്റെ കാരണം എന്താന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ ഇത് കൊണ്ടുവച്ചിട്ടെ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. സോഫി മോളെ, ഇങ്ങനെ അന്യരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് ഒട്ടും ശരിയല്ല. നമ്മൾ എപ്പോഴും ഉപദേശം ഇപ്പൊ വേണ്ട, അവസാനം മതി. ഉപദേശം ഇപ്പൊ തന്നാലേ കഥ എങ്ങനെ ആൽബിച്ച മുമ്പോട്ട് പോവാ. അയ്യോ, ഉപദേശിക്കാൻ വന്നേക്കുള്ളൂ. പിന്നെ ഞാൻ പൂർവാധികം ശക്തിയോടെ അവരെ നേരിടാൻ പോവാ. ഇനി നമ്മുടെ വീട്ടിലെ വേസ്റ്റ് എല്ലാം അവരുടെ പറമ്പിൽ തന്നെയായിരിക്കും ഇടുന്നത്. കഴിയാൻ വേണ്ടിട്ട് ഞാൻ കോത്തിരിക്കുകയാണ്. അപ്പൊ നീ എന്റെ പുക കണ്ടേ അടങ്ങുമല്ലേ? പുക കാണാനാണ് വിധിയെങ്കിൽ കാണാൻ വേണം ആൽബിച്ചായ. എന്റെ ഭർത്താവ് ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. ഇത് കുഴപ്പമില്ലെന്നോ? നീ ഇതൊന്ന് നോക്കി. എന്നാ നീ ഇതൊന്ന് നോക്ക്, ഇത് നിനക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പറ്റിയാ നമുക്ക് ഇന്ന് തന്നെ പോയി കാണാം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പക്ഷെ ഏറ്റു കുറച്ച് ഓവറാന്ന് തോന്നുന്നു. എടാ, നിനക്ക് എത്ര വയസ്സായെന്നുള്ള കാര്യം നിനക്കും എല്ലാം ഓർമ്മയുണ്ടോ? അപ്പൊ നിന്റെ വയസ്സിന് ചേർന്ന ഒരാളല്ലേ നിനക്ക് കിട്ടൂ? അവന് കൊച്ചു പെമ്പിള്ളേരെ വേണം കല്യാണം കഴിക്കാനായിട്ട്. അങ്ങനല്ല തങ്കച്ചാ,
കല്യാണം കഴിക്കുമ്പോ നമുക്ക് മനസ്സിനിണങ്ങിയ ഒരാളെ വേണ്ട കല്യാണം കഴിക്കാൻ. നിനക്ക് മനസ്സിനിണങ്ങിയ ആളെ ഞാൻ എവിടെ പോയി തപ്പാനാ? തങ്കച്ചായ എടാ, നമ്മൾ എത്ര പെണ്ണ് കാണാൻ പോയി. നിനക്ക് ഇഷ്ടപ്പെടുമ്പോ അവർക്ക് ഇഷ്ടപ്പെടില്ല, അവർക്ക് ഇഷ്ടപ്പെടുമ്പോ നിനക്കും ഇഷ്ടപ്പെടില്ല. ഇന്ന് പെണ്ണ് കാണാൻ പോയ ആ കൊച്ചിന് എന്നാ കുഴപ്പമാണുള്ളത്? ആ കൊച്ചിന് കുഴപ്പം മാത്രമേ ഉള്ളൂ. നീ കല്യാണം കഴിച്ച തന്നെ വയസ്സങ്കാലത്ത് ഓരോ ഭൂതിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ആ ഫോട്ടോ കിടന്നേ, നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ പെണ്ണുങ്ങൾ ആരും എന്റെ അറിവിലില്ല. അങ്ങനെ പറയല്ലേ തങ്കച്ചായ, കൊറേ ആയി നിനക്ക് കല്യാണം ആലോചിച്ച് നടക്കുന്നു. ഈ നടപ്പല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ലല്ലോ. നീ എന്നെ അങ്ങ് വിട്ടേക്ക് മാവും, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. പോകല്ലേ, കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ഇപ്പഴൊരു തോന്നലുണ്ടായത്. എല്ലാ ബ്രോക്കർമാരും എന്റെ ഇത് കാശ് വാങ്ങി എന്നെ പറ്റിച്ചതല്ലാതെ കാര്യം നടത്തി തന്നില്ല. അങ്ങനെ ഞാൻ തങ്കച്ചാന്റെ അടുത്ത് വന്നേ. തങ്കച്ചാനും കൂടെ എന്നെ കൈവിട്ടാൽ എങ്ങനെയാ? എടാ, നമുക്ക് കുറച്ച് കുറവുകളുള്ളപ്പോ നമ്മളും ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം. അതിനെനിക്കെന്താ ഒരു കുറവുള്ളത്? ഞാൻ മിടുക്കനല്ലേ, പിന്നെ കുറച്ച് ഏജ് കൂടിപ്പോയി. അത് നിന്റെ കുറ്റമല്ല, എന്റെ കുറ്റ. എന്റെ ദൈവമേ, ഇവനെ പറ്റിയ പെണ്ണിനെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാ? തങ്കച്ചാൻ അന്വേഷിക്കൂ, കിട്ടും. എന്റെ സങ്കല്പങ്ങൾക്കെല്ലാം ഒത്തണങ്ങിയ ഒരാളെ എനിക്ക് കിട്ടും. കിട്ടും കിട്ടും. ആൽബിച്ചായി, ആ വരുന്ന ആളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിളമ്പാൻ നിൽക്കണ്ട. എന്താ ബാബു ചേട്ടാ ഈ വേഷത്തില്? ഇതൊരു പതിവില്ലാത്ത വേഷമാണല്ലോ, പെണ്ണ് കാണാൻ പോയിട്ട് വരുന്ന വഴി അല്ലയോ? അയ്യോ, ആൽബിച്ചാൻ എങ്ങനെ അറിഞ്ഞത്? ബാബു ചേട്ടന്റെ ഈ സെറ്റപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പെണ്ണ് കാണാൻ പോയിട്ട് വരികയാണെന്ന്. പെണ്ണെങ്ങനുണ്ട്? നമ്മുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള പെണ്ണേ അല്ല അത്. മുടിയേ ദേ ഇവിടെ വരികയുള്ളൂ. എനിക്കാണെങ്കിലേ മുടി കൂടുതലുള്ള പെണ്ണുങ്ങളെ ഇഷ്ടം. ബാബുച്ചേട്ടൻ നല്ല ഇഷ്ടം പോലെ മുടി ഉള്ളത് കൊണ്ട് അങ്ങനെ ആൽബിച്ചാനിയാക്കിയതാണോ? ഹേയ്, ഞാനോ? ഈ ചെറുക്കനാള് കൊള്ളാലോ. ഇതാരാ ബാബുച്ചേട്ട, പുതിയ ബ്രോക്കറാണോ? ഇവിടെയെങ്കിലും കണ്ടിട്ടുള്ള ആളല്ലല്ലോ. എന്റെ കല്യാണം നടത്താൻ വേണ്ടിയേ ഞാൻ പുറത്തുനിന്ന് ഇറക്കുമതി കൊണ്ടുന്ന ആളാ. അതേതായാലും നന്നായി. മോനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ദേമോനെ, നല്ലൊരു പെൺകുട്ടിയുടെ ആലോചനയുണ്ട്, നമുക്കൊന്ന് നോക്കിയാലോ? എനിക്കോ? ആ, നല്ല കൊച്ചാ. മോനെ ആ കൊച്ചിനെ ഇഷ്ടപ്പെടും, അവർക്ക് മോനെയും ഇഷ്ടപ്പെടും. നല്ല സ്ത്രീധനം ഞാൻ മേടിച്ചു തരാം. അതെ തങ്കച്ചായി, നീ ഒന്നും മിണ്ടായിരിക്കണ, ഞാൻ ആദ്യം ഇതൊന്ന് സംസാരിക്കട്ടെ. എന്താ മോന്റെ അഭിപ്രായം? എനിക്കങ്ങനെ വിരോധമൊന്നുമില്ല, പക്ഷേ സോഫി സമ്മതിക്കുമെന്നാ എന്റെ സംശയം. ആരായി സോഫി? മോന്റെ അമ്മയാണോ? അത് പെങ്ങളോ? അല്ല, ആരായാലും സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സോഫി എന്റെ ഭാര്യ, അവള് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ മോൻ കല്യാണം കഴിച്ചാണോ? ഒരു പ്രാവശ്യം കണ്ട പറയില്ലട്ടോ. അതാണ്, കല്യാണം കഴിച്ചവർക്ക് വീണ്ടും കണ്ടാൻ പെണ്ണുണ്ട്. കല്യാണം കഴിക്കാത്ത എനിക്കൊരു പെണ്ണിനെ നോക്കാൻ പറഞ്ഞപ്പോ ഇല്ല. നിനക്ക് വലിയ കൊമ്പത്തല്ലേടാ നോട്ടം, പിന്നെ ഇതങ്ങനെ നടക്കാനാ? ആ കറിയാച്ചന്റെ മോക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്, ഞാൻ പോയി കറിയാച്ചനെ ഒന്ന് കണ്ടിട്ട് വരാം. പറ്റിയ ചെറുക്കനും കൂട്ടരും നാളെ തന്നെ പെണ്ണ് കാണാൻ വരാന്ന് പറഞ്ഞിരിക്കുന്ന മാറിയിക്കണ. അത് പിന്നെ എന്റെ കാര്യം? നിന്റെ കാര്യം ഈ നൂറ്റാണ്ടിൽ നടക്കാൻ പോകുന്നില്ല. തലയിൽ മുടിയില്ല, വയസ്സായി. തങ്കച്ചായന്റെ ഒരു കാര്യം തമാശക്ക് പറഞ്ഞതാ, എനിക്ക് മനസ്സിലായി. ഞാൻ പോയി ഇതെല്ലാം അടിച്ചു വെച്ചിട്ട് വരാം. അടുത്ത പെണ്ണുങ്ങളിൽ പോകുമ്പോ ഇടാനുള്ളതാ. ചെല്ലു ചെല്ലു. എന്റെ ദൈവമേ, എന്റെ ഭാര്യയിൽ എവിടെയാണോ ഒളിഞ്ഞിരിക്കുന്നത്. എന്നാ ശരി. ദേ, അവർക്കെല്ലാവർക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളാ പറയേണ്ടത്. ഞാൻ അവളോട് സംസാരിച്ചു, അവൾക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു. ആ, അപ്പൊ പിന്നെന്താ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിത് അങ്ങോട്ട് ഉറപ്പിക്കാം. ദേ, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. ചെറുക്കൻ 2 മാസത്തെ ലീവിനാ വന്നത്, പെണ്ണ് കാണാൻ നടന്ന് 1 മാസം അങ്ങനെ പോയി. ഇനി ആകെ ഉള്ളത് 1 മാസമാണ്. വിളിച്ചൊല്ലലും കല്യാണവും വിരുന്നും എല്ലാം ഈ 1 മാസം കൊണ്ട് തന്നെ നടത്തണം. അല്ല, ഇങ്ങനെ എടിപിടി എന്നൊക്കെ പറഞ്ഞാ ഹാ, നല്ല കാര്യങ്ങളൊന്നും അങ്ങനെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. അറിയാച്ചാ, ദേ ഞാൻ കൊണ്ടുവന്ന ആലോചന ആയതുകൊണ്ട് പൊഴുത്തി പറയാന്ന് വിചാരിക്കരുത്. ചെറുക്കൻ കുവൈറ്റിനാ, നല്ല ഉയർന്ന ജോലിയാ, മാസം എത്ര ശമ്പളം എന്നറിയാമോ? കറിയാച്ചന്റെ മോളുടെ ഭാഗ്യം കൊണ്ടാ ഈ ചെറുക്കനെ നിങ്ങൾക്ക് കിട്ടിയത്. എത്ര ആലോചനയായിട്ട് ഞാൻ ചെന്നാന്നറിയാമോ?
ഡോക്ടർമാര് എഞ്ചിനീയർമാര്, പക്ഷെ അവരെ ആരെയും ചെറുക്കൻ ഇഷ്ടപ്പെട്ടില്ല. ഇവിടുത്തെ ആനിമോളെ കണ്ടപ്പോ ചെറുക്കൻ അങ്ങ് വീണു. അല്ലെങ്കിലും ആനിമോളെ ആരെ ഇഷ്ടപ്പെടാത്ത? ഇത്രയും ദൈവഭക്തിയും അടക്കവും ഒതുക്കവുമുള്ള കൊച്ച് ഈ നാട്ടിൽ വേറെ ആരുമില്ലല്ലോ. അത് അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതാണ് അവർ ആനിമോളെ തന്നെ മതിയെന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ നമുക്കിതങ്ങ് ഉറപ്പിക്കാല്ലേ? പിന്നെ അല്ലാതെ. പിന്നെ കറിയാച്ച, നമ്മള് ബാക്കി കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. ബാക്കി കാര്യം സാമ്പത്തികേ? അത് പിന്നെ എനിക്കുള്ളതെല്ലാം അവൾക്കുള്ളതല്ലേ. എനിക്ക് ആകെ കൂടി ആണും പെണ്ണായിട്ട് അവളല്ലേ ഉള്ളൂ. എല്ലാം അവൾക്കുള്ളതാ. അത് പിന്നെ എനിക്കറിയരുത്. എന്നാലും കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് വേണമല്ലോ. എത്ര പണം, എത്ര സ്വർണം എന്നൊക്കെ ഞാൻ പറയുന്നത് കറിയാച്ചന് മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ നമുക്ക് സംസാരിക്കാന്നേ. വാ. പിന്നെ കറിയാച്ച, കാര്യം നടന്നു കഴിയുമ്പോ എന്നെ മറന്നേക്കരുത്. ഇങ്ങനെയൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞു പോകുന്നത്. അത് മറക്കരുത്. തന്നെ ഞാൻ മറക്കോ. തന്റെ കമ്മീഷൻ മുഴുവനും ഞാൻ തന്നിരിക്കും. എനിക്കിത് കേട്ടാ മതി. എന്നാ വാ, സമയം കളയണ്ട. നമുക്ക് ഇപ്പോഴേ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് റെഡിയാക്കി വെക്കാം. വാ. ബാബു ചേട്ടൻ എന്താ ഓടി വരുന്നേ? എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. മുടങ്ങി അൽപ്പിച്ചായ മുടങ്ങി. കല്യാണം മുടങ്ങി. ഷോ, കഷ്ടമായി പോലെ ചേട്ടാ. സാരമില്ല കേട്ടോ, ബാബു ചേട്ടന് വേറെ നല്ലൊരു പെണ്ണിനെ കിട്ടും. അയ്യോ മുടങ്ങിയത് എന്റെ കല്യാണം അല്ല. പിന്നെ നമ്മുടെ കറിയാച്ചാന്റെ മോള് ആനിയുടെ കല്യാണം മുടങ്ങിയത്. ആ ബ്രോക്കർ തങ്കച്ചായ വഴി കുവൈറ്റിൽ ജോലിയുടെ ചെറുക്കന്റെ ആലോചന ആനിക്ക് വന്നു. രണ്ടു വീട്ടുകാർക്കും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് അത് അവരങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പിന്നെ എന്നാ പറ്റിയത്? ഇതിനിടയ്ക്ക് ഏതോ ചില വൃത്തികെട്ടവന്മാര് ചെറുക്കന്റെ വീട്ടുകാരോട് ആനയെ കുറിച്ച് ചില അനാവശ്യം പറഞ്ഞു കൊടുത്തു. അങ്ങനെയേ കല്യാണം മുടങ്ങിയത്. കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേട്ട ആരെങ്കിലും സഹിക്കുവോ? അവരപ്പ തന്നെ കറിയാച്ചാനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ടെന്ന്. കഷ്ടമായി പോയല്ലോ. അതേ നീ ആ ആനിക്കൊച്ചിന്റെ കരച്ചിലൊന്ന് കാണണം. സഹിക്കില്ല ചേട്ടാ. എന്നാലും ആ കൊച്ചിനെ കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയാൻ മാത്രം ധൈര്യമുള്ളത് ആർക്കാ? എല്ലാ നാട്ടിലും ഉണ്ടാവൂലോ ഇതുപോലെ ചില കല്യാണ മുടക്കികള്. അത് ശരിയാ. ഇപ്പൊ തന്നെ എന്റെ കാര്യം നോക്ക്. എനിക്ക് വന്ന എത്രയോ നല്ല കല്യാണ ആലോചനയാ ഈ നാട്ടിലെ ചില വൃത്തികെട്ടവന്മാർക്ക് കൂടി മുടക്കിയത്. അത് കറക്റ്റ്. അവരുടെ മക്കളുടെ കല്യാണവും ഇതുപോലെ മുടങ്ങുമ്പഴേ അവർക്ക് അതിന്റെ വേദന എറിയുള്ളൂ. ഹലോ, ആണോ? ഉറപ്പാണോ? എന്നിട്ട് കറിയച്ചാൻ അറിഞ്ഞു ഇതൊക്കെ? എന്നാൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. ശരി. അൽജയ, കല്യാണം മുടക്കിയത് ആരാന്നറിയോ? ആരാ? അലക്സിന്റെ കുടുംബക്കാരി ചതി ചെയ്തത്. അലക്സോ? ഏയ്, അലക്സ് അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ചെയ്യില്ല എന്ന് ആൽബിച്ചാൻ എന്താ ഇത്ര ഉറപ്പ്? കറിയാച്ചന്റെ കുടുംബവും അലക്സിന്റെ കുടുംബവും തമ്മിൽ വലിയ ശത്രുതയിലല്ലായിരുന്നോ? അത് മാത്രല്ല, കഴിഞ്ഞ ആഴ്ചയില് ആനിന്റെ അടുത്ത് അലക്സിന്റെ മോൻ അനൂപ് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് കറിയാച്ചായൻ ആ ചെറുക്കിന്റെ അടുത്ത് മെതിച്ചത്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഞാൻ ഇടപെട്ട് അതെല്ലാം പറഞ്ഞു തീർത്തതുവാ. അവർ തമ്മിൽ ഇനി വഴക്കിനൊന്നും പോകത്തില്ല എന്ന് എനിക്ക് വാക്കും തന്നതാ. വാക്കല്ലേ തന്നുള്ളൂ, അത് മാറ്റാനാണ് പാട്. എനിക്ക് തോന്നുന്നതേ അലക്സ് അലക്സിന്റെ മോനെ തല്ലിയതിന്റെ കലിപ്പ് തീർത്തതാന്നാ. അലക്സ് ആണിത് ചെയ്തെന്ന് അറിഞ്ഞപ്പോഴേ കറിയാച്ചായൻ കലിതുള്ളി നിൽക്കുക. ഇന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. എന്റെ കറിയാച്ച ഒന്ന് അടങ്ങ്. താൻ എന്തെങ്കിലും അബദ്ധം കാണിച്ച ആ കൊച്ചിന് പിന്നെ ആരാ ഉള്ളത്? എന്റെ കൊച്ചിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ട് അവൻ അങ്ങനെ നെളി നടക്കണ്ട. ഇന്ന് രണ്ടിലും നടന്നിട്ട് ബാക്കി കാര്യമുള്ളൂ. സംഭവിച്ചത് എനിക്കും എന്റെ മോൾക്കല്ലേ. അവളുടെ കണ്ണീര് കണ്ട ഞാൻ അടങ്ങിയിരിക്കുമെന്നാണ് വിചാരിച്ചത്. അലക്സിനും കുടുംബത്തെയും ഞാൻ വെച്ചേക്കില്ല. കറിയാച്ച, ഇത് ചെയ്തത് അലക്സ് ആണെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. ഇല്ല, പറഞ്ഞു കേട്ട കാര്യം വെച്ച് നമുക്ക് അലക്സിനെ കുറ്റക്കാരനാക്കാൻ പറ്റുമോ? എനിക്ക് ഉറപ്പുണ്ട് ഇത് ചെയ്തത് അവനാണെന്ന്. അവനെ ഇത് ചെയ്യാൻ ധൈര്യമുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെന്ന് ചോദിക്കാം. കറിയാച്ചേനൊന്ന് അടങ്ങ്. ഇതാരും ചോദിക്കണ്ട, ചോദിക്കാനൊക്കെ എനിക്കറിയാം. എങ്ങനെ ചോദിക്കണമെന്ന് അറിയാം. അവൻ എന്നോട് കുടുംബത്തോടും കാണിച്ചതേ പഴയ വൈരാഗ്യം മനസ്സിൽ വെച്ചോണ്ടാണ്. ആൽബി ചായം പറഞ്ഞുകൊണ്ട് മാത്രമാണ്
ഞാൻ അവനോട് ക്ഷമിക്കാൻ തയ്യാറായത്. എന്നിട്ട് അവൻ എന്നോട് ചെയ്തതെന്താ? കറിയച്ചായ, കാര്യങ്ങളൊക്കെ ശരിയാ. നിങ്ങൾ തമ്മിലുള്ള ശത്രുത കളഞ്ഞ് സൗഹൃദത്തോടെ കഴിയാൻ വേണ്ടിയാ ഞാനിതിന് മുൻകൈ എടുത്തത്. എന്തായാലും എനിക്കിപ്പോഴും അലക്സാണ് ഇത് ചെയ്തതെന്ന് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഏതായാലും ഞാൻ അലക്സിനോടൊന്ന് സംസാരിക്കാം. ആ പിന്നെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഞാനും വരാം. നമുക്കവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. നടക്കും കറിയാച്ചായ, കറിയാച്ചായ ഇങ്ങനെ അപ്സെറ്റ് ആവേണ്ട ഒരു കാര്യമില്ല. തങ്കച്ചായ, നമുക്ക് വൈകിട്ട് ആ ചെറുക്കൻ്റെ വീട് വരെ ഒന്ന് പോകണം. എന്തായാലും കറിയാച്ചേനെ അകത്തോട്ടില്ലേ, ചെല്ല്. ഞാൻ അലക്സിനെ ഒന്ന് കണ്ടിട്ട് വരാം. ചെല്ല്, അകത്തേക്ക് കൊണ്ടുപോകും. അവറാച്ചനോട് ഉണ്ടായിരുന്നോ? അല്ല അവറാച്ച, അലക്സ് ഇല്ലേ ഇവിടെ? എന്താ കാര്യം? കാര്യങ്ങളൊക്കെ അവറാച്ചൻ അറിഞ്ഞു കാണുമല്ലോ. കറിയാച്ചന്റെ മോളുടെ കല്യാണം മുടങ്ങി. ചെറുക്കന്റെ വീട്ടുകാരോട് ആരോ ചെന്ന് ആ കൊച്ചിനെ കുറിച്ച് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞു. അതുകൊണ്ടാ കല്യാണം മുടങ്ങിയത്. അത് ചെയ്തത് അലക്സ് ആണെന്ന് എല്ലാവരും പറയുന്നത്. അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് എനിക്കറിയണം. നാട്ടുകാർ പറയുന്നത് ശരി തന്നെയാ. അലക്സ് മാത്രമല്ല, ഞങ്ങൾ എല്ലാരും ഉണ്ട് ഇതിന്റെ പിന്നില്. അവനും അവന്റെ കുടുംബവും സന്തോഷത്തോടെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് സൈക്കിൾ ആൽപ്പിച്ചാ. അവറാച്ചേ, ഇതെന്തായാലും മോശമായിപ്പോയി. ഞാൻ നിങ്ങളിത് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്ത പലതുപോലെ ഇവിടെ സംഭവിക്കുന്നേ. അലക്സിന്റെ ചെറുക്കനെ അന്ന് കറിയാച്ചൻ തല്ലിയപ്പം നിങ്ങളൊക്കെ എവിടെ ആയിരുന്നു? അതൊക്കെ നമ്മൾ പറഞ്ഞു തീർത്ത കാര്യങ്ങളല്ലേ. അന്ന് ആഞ്ഞിനടുത്ത് അവനും കൂട്ടുകാരും എന്തോ കൊള്ളരുതായ്മ ഒപ്പിച്ചതുകൊണ്ടല്ലേ കറിയാച്ചൻ അങ്ങനെയൊക്കെ ചെയ്തത്. അന്ന് രണ്ട് കൂട്ടരെയും വിളിച്ച് ഇക്കാര്യം നമ്മൾ സംസാരിച്ചു തീർത്തതല്ലേ. അങ്ങനെ സംസാരിച്ചു തരാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അന്ന് ഞങ്ങൾ എല്ലാം ക്ഷമിച്ചതേ, നോയിമ്പുകാലം ആയതുകൊണ്ടാ. ആ സമയത്ത് വഴക്കിനും വക്കാണത്തിനും പോകുന്നത് ശരിയല്ലല്ലോ. നോയിമ്പൊന്ന് കഴിയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. കറിയാച്ചനെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കണമെന്നാ ഞങ്ങൾ കരുതിയത്. അപ്പോഴാ ഇങ്ങനൊരു അവസരം വീണ് കിട്ടിയത്. ഇതിപ്പോ അയാടെ ചങ്കിന് തന്നെ കൊണ്ടില്ലേ. ഒരു പെങ്കൊച്ചിന്റെ ജീവിതം വെച്ച് വേണമായിരുന്നോ നിങ്ങക്ക് പക തീർക്കാനായിട്ട്? അവറാച്ചനും പെമ്മക്കളുണ്ടല്ലോ, അവരെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ അനാവശ്യം പറയുകയും ഇതുപോലെ കല്യാണം മുടങ്ങുകയും ചെയ്യുമ്പോഴേ അതിന്റെ വേദന എന്താണെന്ന് നിങ്ങക്ക് മനസ്സിലാവുള്ളൂ. നോയമ്പുകാലം കഴിയുന്നത് വരെ നന്മയിൽ ജീവിച്ചിട്ട് നോയമ്പ് കഴിയുമ്പോ വീണ്ടും തിന്മയുടെ ചെളിക്കുണ്ടി ചാടാനുള്ളതല്ല നമ്മുടെ ജീവിതം. നോയമ്പുകാലത്ത് നാം ആർജിച്ച വിശുദ്ധി ജീവിതത്തിൽ തുടരേണ്ടതുണ്ട്. അലക്സിനോട് പറഞ്ഞേക്ക് ഞാനിവിടെ വന്നിരുന്നു. എന്തായാലും ഞാൻ ഇന്ന് ചെറുക്കന്റെ വീട് വരെ ഒന്ന് പോകുന്നുണ്ട്. ആനയെക്കുറിച്ച് അവരറിഞ്ഞതൊക്കെ കളവാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ പോകുന്നത്. കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ കള്ളവാണെന്ന് അവരോട് ഇന്ന് പറയും. ദേ, ഈ കാരണത്താൽ ആ കൊച്ചിന്റെ കല്യാണം മുടങ്ങിപ്പോയാ അതിന്റെ കണ്ണീരിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. സോഫി, അല്ല മോളെ ഇങ്ങോട്ട് പോവാ, അടുക്കളയിൽ കുറച്ച് പണി ബാക്കിയുണ്ട്. അതൊക്കെ പിന്നെ ചെയ്യാന്നേ, മോളെ ഇങ്ങോട്ട് ഇരുന്നേ, ഇച്ചയാണെന്ന് ചോദിക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ നമ്മുടെ അയൽവക്കത്തുള്ള ഡെയ്സിയും സണ്ണിയേയും കണ്ടായിരുന്നു. അവര് രണ്ടുപേരും കൂടി ടൗണിൽ പോയിട്ട് വരുന്ന വഴിക്കാ ഞാൻ കണ്ടത്. അവരെന്നോട് സോഫി മോളെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. അയ്യോ, അവര് പറഞ്ഞ കാര്യങ്ങളാണോ? ആൽബിച്ചൻ അത് ഒരിക്കലും വിശ്വസിക്കരുത്. ആൽബിച്ചൻ അറിയത്തില്ലേ അവരെന്നെ കുറിച്ച് കള്ളത്തരം മാത്രമേ പറയത്തുള്ളൂ. അതെനിക്കറിയത്തില്ലയോ, അതുകൊണ്ട് തന്നെയാ ഞാനത് വിശ്വസിക്കാത്തത്. സത്യം എനിക്ക് മോളുടെ നാവി തന്നെ കേക്കണമെന്ന് ഒരാഗ്രഹം. അതെന്താന്നറിയോ, ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ കുഴച്ചില്ല, ഞാൻ കുഴച്ചിട്ട് വരാവേ. ചപ്പാത്തിയുടെ മാവ് നമുക്ക് പിന്നെ കുഴക്കാം. മോള്, ഞാൻ ചോദിച്ചതിന് സമാധാനം പറ. എന്റെ സോഫി മോള് അവരെ കുറിച്ച് ആരോടെങ്കിലും അനാവശ്യം വല്ലതും പറഞ്ഞായിരുന്നോ? ഞാനോ? ഞാൻ അങ്ങനെ വല്ലതും പറയോ? അൽബിച്ചായ അവര് നമ്മളെ തമ്മിൽ തെറ്റിക്കാനായിട്ട്
ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതാ? ആണോ? ഇന്നലെ അവര് തമ്മിൽ വഴക്ക് കൂടിയപ്പോ അത് കേക്കാൻ വേണ്ടി സോഫി മോള് അവരുടെ വീടിനടുത്ത് പോയി നിന്നായിരുന്നോ? അത് പിന്നെ എന്താന്നറിയോ അൽവിസ, അവരുടെ വഴക്കിനുള്ള കാരണം എന്താന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് പോയി നിന്നതാ. ആണോ? എന്നിട്ട് സോഫി മോള് നാട്ടുകാരോടൊക്കെ പറഞ്ഞോ അവര് തമ്മിൽ വലിയ വഴക്കാണെന്ന്? ഒന്ന് രണ്ട് പേരോടൊക്കെ പറഞ്ഞു തോന്നുന്നു. ഒന്ന് രണ്ട് പേരോടോ? എടി, നീ ഇവിടെ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞില്ലയോ അവർ തമ്മിൽ ഭയങ്കര വഴക്കാണെന്നും ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു ഒക്കെ? പറഞ്ഞു. എനിക്ക് അവരോടുള്ള ദേഷ്യം അങ്ങനൊന്നും പോകത്തില്ല. അവരെന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ആൽബിച്ചാൻ അവരുടെ സൈഡിൽ നിന്ന് എന്നെ കൊണ്ട് ക്ഷമയും പറയിപ്പിച്ചില്ലേ? നോയമ്പൊന്ന് കഴിഞ്ഞിട്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു. അവർ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ആവണേ. നിന്നെ ഇന്ന് ഞാൻ എന്നെ വല്ലതും ചെയ്താണ്ടല്ലോ. സോഫി, അവര് നിനക്ക് എന്നാ ദ്രോഹ ചെയ്തത്? അവരുടെ പറമ്പിക്കൊണ്ട് വേസ്റ്റ് ഇട്ട് നീയല്ലേ അവരെ ദ്രോഹിച്ചത്? അതും പോരാഞ്ഞിട്ട് അവര് തമ്മിൽ വലിയ വഴക്കാണ് ഡിവോഴ്സ് ചെയ്യാൻ പോകണെന്ന് നാട്ടുകാരോടെല്ലാം പറഞ്ഞില്ലേ നീ? നമ്മൾ തമ്മിൽ ഇടക്കിടക്ക് ഇങ്ങനെ വഴക്കുണ്ടാക്കാറില്ലേ, അതും കേട്ട് ആരെങ്കിലും നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന പറഞ്ഞാ അത് നിനക്ക് സഹിക്കുവോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലേ ഞാൻ അവരെ കൊല്ലും. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആൽബിച്ചാനെ വിട്ടു പോകത്തില്ല. സോഫി, ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യവും അവരുടെ കുടുംബജീവിതം തകർക്കാനല്ലേ നീ നോക്കിയത്? ഇത് കാരണം അവർക്ക് എന്ത് മാനസിക വിഷമം ഉണ്ടായി? ഞാനതൊന്നും ചിന്തിച്ചില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കണം സോഫി. മറ്റുള്ളവരെ ദ്രോഹിക്കാതെ അവർക്ക് സന്തോഷം പകർന്നു വേണം നമ്മൾ ജീവിക്കാൻ. എങ്ങോട്ട്? ഞാൻ അവരോട് പോയിട്ട് ക്ഷമ പറയാം. അതുകൊണ്ട് എന്താ പ്രയോജനം? കുറച്ചു ദിവസം കഴിയുമ്പോ നീ ഇത് തന്നെ വീണ്ടും ആവർത്തിക്കില്ലേ? ഇല്ല, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കൂല. സത്യം. നോയമ്പ് കാലങ്ങൾ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞ് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കാനുള്ളതാണ്. പലപ്പോഴും നോയമ്പുകാലം കഴിയുമ്പോൾ പാപത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് നാം വീണ്ടും മടങ്ങിപ്പോകാറുണ്ട്. നോയമ്പുകാലത്ത് നാം ആർജിക്കുന്ന വിശുദ്ധി ജീവിതത്തിൽ തുടരുവാനായി നമ്മുടെ മനസ്സാകുന്ന നിലത്ത് വീണ ദൈവവചനമാകുന്ന വിത്തുകൾ നല്ല കരുത്തോടെ വളരേണ്ടതുണ്ട്. ആ വിത്തുകൾ 100 മേനി ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സാകുന്ന നിലം നാം എപ്പോഴും ഒരുക്കി വെക്കേണ്ടതുണ്ട്. ജീവിതത്തിലെ ജടീക മോഹങ്ങൾ മൂലം ദൈവത്തിൽ നിന്ന് അകലാതെ എന്നും എപ്പോഴും നമുക്ക് വിശുദ്ധിയിൽ തന്നെ ജീവിക്കാം. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം.